Hi everyone, welcome back to Kunyi's class. Namagena 6th standard geography de second chapter globe latitudes and longitudes enna chapter padika. Okay, appa ellarum channel subscribe cheyga, namaku class lode povam. In the previous chapter you have read that our planet earth is not a sphere. It is slightly flattened at the north and south poles and bulge in the middle. Appa nammal kazhinja chapter il padichirunnu nammude earth ശരിക്കൊരു സ്പിയർ അല്ല. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ നല്ല റൗണ്ടിലാണ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിച്ചത്, രണ്ട് പോൾസിലും അതായത് നോർത്ത് പോളിലും സൗത്ത് പോളിലും കുറച്ച് ഫ്ലാറ്റൻഡ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു സ്പിയർ അല്ല അല്ലേ. ക്യാൻ യു ഇമാജിൻ ഹൗ ഇറ്റ് ലുക്സ്? യു മേ ലുക്ക് അറ്റ് എ ഗ്ലോബ് കെയർഫുള്ളി ഇൻ യുവർ ക്ലാസ് റൂം ടു ഗെറ്റ് ആൻ ഐഡിയ. ഗ്ലോബ് ഈസ് എ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത്. അപ്പോൾ വാട്ട് ഈസ് എ ഗ്ലോബ്? ഗ്ലോബ് ഈസ് എ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു മോഡലാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്ലോബിലോട്ട് നോക്കുമ്പം ശരിക്കും എർത്തിൻ്റെ ആ ഒരു ഷെയ്പ്പൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഗ്ലോബിലോട്ടൊക്കെ ഒന്ന് നോക്കണം. ഗ്ലോബ്സ് മേ ബി ഓഫ് വേരിയിങ് സൈസസ് ആൻഡ് ടൈപ്സ്. ബിഗ് വൺസ് വിച്ച് കെ നോട്ട് ബി ക്യാരീഡ് ഈസിലി, സ്മോൾ പോക്കറ്റ് ഗ്ലോബ്സ് ആൻഡ് ഗ്ലോബ് ലൈക്ക് ബലൂൺസ് വിച്ച് ക്യാൻ ബി ഇൻഫ്ലേറ്റഡ് ആൻഡ് ആർ ഹാൻഡി ആൻഡ് ക്യാരീഡ് വിത്ത് ഈസ്. The globe is not fixed. It can be rotated the same way as a top spin or a potter's wheel is rotated. On the globe, countries, continents and oceans are shown in their correct side. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഗ്ലോബ്സ് കണ്ടിട്ടുണ്ട് അല്ലേ. ചെറിയ സൈസിലുള്ള ഗ്ലോബ്സ് മുതൽ വലിയ ഗ്ലോബ്സ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ഗ്ലോബ്സിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഗ്ലോബ്സ് കറക്കി കറക്കി നമുക്ക് പല രാജ്യങ്ങളും അതുപോലെ കോണ്ടിനൻസൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പം ഗ്ലോബ്സ് പല സൈസിലുണ്ട്. പക്ഷേ എല്ലാ ഗ്ലോബ്സിലുള്ള കൺട്രീസിനും കോണ്ടിനൻസിനും ഓഷനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് സൈസിലായിരിക്കും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് എ പോയിൻ്റ് ഓൺ എ സ്പിയർ ലൈക്ക് ദ എർത്ത്. നൗ ദി ക്വസ്റ്റ്യൻ അറൈസസ് ആസ്ക്സ് യു ഹൗ ടു ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ ഇറ്റ്. വി നീഡ് സെർട്ടൻ പോയിൻ്റ്സ് ഓഫ് റെഫറൻസസ് ആൻഡ് ലൈൻസ് ടു ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് പ്ലേസസ്. അപ്പോൾ ഈ ഗ്ലോബിൽ നിന്ന് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടാണ് അല്ലേ. കാരണം നമ്മുടെ എർത്തിലുള്ള മൊത്തം സ്ഥലങ്ങളും കാണിച്ചിട്ടുണ്ട് ഗ്ലോബിൽ. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ചെറിയ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുക? നല്ല ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ ലൈൻസൊക്കെ അതിൽ തന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയും. നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറേ ലൈൻസൊക്കെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യു വിൽ നോട്ടീസ് ദാറ്റ് എ നീഡിൽ ഈസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റഡ് മാനർ വിച്ച് ഈസ് കോൾഡ് ഇറ്റ്സ് ആക്സിസ്. ആക്സിസിൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നീഡിലാണ് ഗ്ലോബിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു നീഡിലാണ് അത്. എന്താണ് അതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ആക്സിസ്? എ നീഡിൽ ഈസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റഡ് മാനർ ആൻഡ് ഈസ് നോൺ ആസ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ നീഡിലിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ടു പോയിൻറ്സ് ഓൺ ദ ഗ്ലോബ് ത്രൂ വിച്ച് ദ നീഡിൽ പാസസ് ആർ ടു പോൾസ്. ഓക്കെ, ഈ നീഡിൽ രണ്ട് ഭാഗത്തൂടാണ് പാസ് ചെയ്യുന്നത്. ആ നീഡിൽ പാസ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളെയാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്, നോർത്ത് പോളും സൗത്ത് പോളും. ദ ഗ്ലോബ് ക്യാൻ ബി മൂവ്ഡ് അറൌണ്ട് ദിസ് നീഡിൽ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ജസ്റ്റ് ആസ് എർത്ത് മൂവ്സ്. ഗ്ലോബ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ നീഡിലിന് ചുറ്റും ഇത് കറങ്ങും അല്ലേ. എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് റിമെമ്പർ ദർ ഈസ് എ മേജർ ഡിഫറൻസ്. ദ റിയൽ എർത്ത് ഹാസ് നോ സച്ച് നീഡിൽ. ഇറ്റ് മൂവ്സ് അറൗണ്ട് ഇറ്റ്സ് ആക്സിസ് വിച്ച് ഈസ് ആൻ ഇമാജിനറി ലൈൻ. അപ്പം നമുക്കൊരു ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ഒരു നീഡിലിൻ്റെ സഹായമുണ്ട് അല്ലേ. പക്ഷേ ശരിക്കുള്ള എർത്തിന് അങ്ങനെ ഒരു നീഡിലുണ്ടോ? ഇല്ല. ശരിക്കുള്ള എർത്തിന് അങ്ങനൊരു ആക്സിസ് നീഡിലൊന്നുമില്ല. അത് അതിൻ്റെ ആക്സിസിന് ചുറ്റും കറങ്ങുകയാണ്. അതൊരു ഇമാജിനറി ലൈനാണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബിൽ കാണുന്ന പോലെ ഈ ഒരു നീഡിൽ എർത്തിനുണ്ടെന്നാരും വിചാരിക്കരുത്. അനദർ ഇമാജിനറി ലൈൻ റണ്ണിങ് ഓൺ ദ ഗ്ലോബ് ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. ദിസ് ലൈൻ ഈസ് നോൺ ആസ് ദ ഇക്വേറ്റർ. ഓക്കെ, അപ്പോൾ ഇക്വേറ്റർ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈനാണ്. അത് ഗ്ലോബിനെ ടു പാർട്സ് ആയിട്ട്, രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ലൈനും ഇല്ല. ഓക്കെ,
The northern half of the earth is known as the northern hemisphere and the southern half is known as the southern hemisphere. Okay, appa northern side la nammala northern hemisphere nu southern side nammala southern hemisphere nu aanu parayunnathu. They are both equal halves. ഈ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ഈക്വലാണെന്ന്. ഓക്കെ, അതായത് ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്റർ എന്ത് ചെയ്യും, ഈ ഏർത്തിനെ രണ്ടായിട്ട് ഈക്വലായിട്ട് രണ്ട് ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ നോർത്തേൺ പാർട്ടിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിനും സദേൺ പാർട്ടിനെ നമ്മൾ സദേൺ ഹെമിസ്ഫിയറിനുമാണ് പറയുന്നത്. Therefore, the equator is an imaginary circular line and is a very important reference point to locate places on the earth. അപ്പം ഈ ഇക്വേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിനറി ലൈനാണ് നമ്മൾ പഠിച്ചു അല്ലേ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് പോയിൻ്റ് ആണ്. അതുപയോഗിച്ച് നമുക്ക് സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓൾ പാരലൽ സർക്കിൾസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു ദി പോൾസ് ആർ കോൾഡ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സ് ആർ മെഷേർഡ് ഇൻ ഡിഗ്രീസ്. ഓക്കെ, കുറേ പാരലൽ ലൈൻസ് ഉണ്ട് ഈ ഇക്വേറ്ററിനെ പോലെ തന്നെ. കുറേ പാരലായിട്ടുള്ള ലൈൻസ് ഉണ്ട് ഇക്വേറ്ററിനോട്, പാരലായിട്ട് കുറച്ച് ലൈൻസ് ഉണ്ട്. ആ ലൈൻസിനെയാണ് നമ്മൾ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ ഡിഗ്രീസിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്താ, ഓൾ പാരലൽ സർക്കിൾസ് ഫ്രം ദ ഇക്വേറ്റർ അപ് ടു ദ പോൾസ് ആർ കോൾഡ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ഇത് ഡിഗ്രീസിലാണ് മെഷർ ചെയ്യുന്നത്, മറക്കല്ലത് കേട്ടോ. ദ ഇക്വേറ്റർ റെപ്രസെൻസ് ദ 0° ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, നമുക്കറിയാം ഗ്ലോബില് കുറേ ലൈൻസ് ഉണ്ട് അല്ലേ. അതിൽ സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈനെ നമ്മൾ ഇക്വേറ്റർ എന്ന് പറയും. അതിനോട് പാരലായിട്ട് പോൾസിലോട്ട്, രണ്ട് പോൾസിലോട്ടും കുറേ ലൈൻസ് പോകുന്നുണ്ട്, അതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. ഓക്കെ, ഈ ലാറ്റിറ്റ്യൂഡ്സൊക്കെ ഡിഗ്രീസിലാണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ ഈ ഇക്വേറ്റർ എന്ന് പറയുന്നത് 0° ലാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, സിൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ ടു ഏതർ ഓഫ് ദ പോൾസ് ഈസ് 1/4 ഓഫ് എ സർക്കിൾ റൗണ്ട് ദി ഏർത്ത്, ഇറ്റ് വിൽ മെഷർ 1/4 ഓഫ് 360°, ദാറ്റ് ഈസ് 90°. ഓക്കെ, അപ്പം ഈ രണ്ട് സൈഡിലോട്ടും പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലോട്ടും അതേപോലെ തന്നെ സൗത്ത് പോളിലോട്ടും പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു സർക്കിളിൻ്റെ 1/4 ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിനെ റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്കിളിൻ്റെ 1/4 ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, 360°യുടെ 1/4, അതായത് 90° ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേറ്റർ എന്ന് പറയുന്നത് 0° ആണ്. പോൾസ് നോർത്ത് പോൾസിലോട്ട് എത്തുമ്പം അത് 90° ആകും, അതുപോലെ സൗത്ത് പോളിലോട്ട് എത്തുമ്പോഴും അത് 90° ആകും. ഓക്കെ, ദസ് 90° നോർത്ത് ലാറ്റിറ്റ്യൂഡ് മാർക്സ് ദ നോർത്ത് പോൾ ആൻഡ് 90° സൗത്ത് ലാറ്റിറ്റ്യൂഡ് മാർക്സ് ദ സൗത്ത് പോൾ. ഓക്കെ, അപ്പോൾ രണ്ട് പോൾസിലോട്ടും ഉള്ള ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മളീ പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് കട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഡിഗ്രീസ് വെച്ച് നമുക്ക് നോർത്ത് പോൾ, നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ 90° ആണ്, ടുവേഡ്സ് ദ നോർത്ത് ആണ്. സൗത്ത് പോൾ എന്താണ്, 90° ടുവേഡ്സ് ദി സൗത്ത് ആണ്. ഓക്കെ, ആ സച്ച് ഹോൾ പാരലൽ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ്. സിമിലർലി ഹോൾ പാരലൽ സൗത്ത് ഓഫ് ദ ഇക്വേറ്റേഴ്സ് ആർ കോൾഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പം ഈ പോൾസിൻ്റെ ബേസിസിലാണ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സും സൗത്ത് ലാറ്റിറ്റ്യൂഡ്സും എന്ന് പേര് വന്നിരിക്കുന്നത്. ഓക്കെ, ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, എന്നാലും നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ നോക്കണം കേട്ടോ. ഇക്വേറ്ററും ലാറ്റിറ്റ്യൂഡും രണ്ട് പോൾസും ഇത്രയും ഇവിടെ പറയുന്നുള്ളൂ. ആ ഡിഗ്രീസിനെ കുറിച്ചൊന്നും ഒരുപാടൊന്നും ഓർത്തു വറി ചെയ്യേണ്ട. ഇക്വേറ്റർ 0° ആണെന്നും നോർത്ത് പോൾ സൗത്ത് പോൾ 90° ആണെന്നും ഒന്ന് ഓർത്തേച്ചാൽ മതി. ഓക്കെ, പിന്നെ ആ 90° എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് 1/4 ഓഫ് 360° എന്ന് പറയുന്നത്. അതായത് ഒരു ഫുൾ സർക്കിൾ ഇല്ലേ, ആ ഫുൾ സർക്കിൾ 360° എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മൊത്തം സർക്കിൾ 360° ആണ്. അപ്പം ഈ ഇക്വേറ്ററിൽ നിന്നുള്ള നോർത്ത് പോളിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/4 ഓഫ് എ സർക്കിളാണ്. അതായത് 1/4 ഓഫ് 360 എന്ന് പറഞ്ഞാൽ 90°. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ദ വാല്യൂ ഓഫ് ഈച്ച് ലാറ്റിറ്റ്യൂഡ് ഈസ് ദെർഫോർ ഫോളോഡ് ബൈ ഈദർ ദ വേർഡ് നോർത്ത് ഓർ സൗത്ത്. ഓക്കെ, അപ്പം ലാറ്റിറ്റ്യൂഡ് നോർത്ത് ലാറ്റിറ്റ്യൂഡും ഉണ്ട്, സൗത്ത് ലാറ്റിറ്റ്യൂഡും ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഡിഗ്രീസിലാണിത് മെഷർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പം 60° എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാവില്ല. 60° നോർത്ത് അല്ലെങ്കിൽ 60° സൗത്ത് എന്ന് വേണം പറയാൻ, എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അത് നോർത്ത് പോളിൻ്റെ സൈഡാണോ സൗത്ത് പോളിൻ്റെ സൈഡാണോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ലാറ്റിറ്റ്യൂഡ്സിനെ അതിൻ്റെ ഡിഗ്രീസിനോട് ചേർത്ത് തന്നെ
ഒരു വേർഡ് നോർത്ത് അല്ലെ സൗത്ത് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ലാറ്റിറ്റ്യൂഡ്സ് നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജനറലി ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ എൻ ഓ എസ്. ഓക്കെ, അപ്പോൾ നോർത്ത് സൗത്ത് സൗത്ത് എന്ന് പറയണതിന് പകരം എൻ അല്ലെ എസ് എന്നാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ നമ്പറും ഈ എൻ അല്ലെ എസ് എന്ന് ഉള്ള ലെറ്ററും. ഫോർ എക്സാമ്പിൾ, ബോത്ത് ചന്ദ്രാപൂർ ഇൻ മഹാരാഷ്ട്ര ആൻഡ് ബെലോ ഹൊറിസോൺ ഇൻ ബ്രസീൽ ആർ ലൊക്കേറ്റഡ് ഓൺ ദ പാരലൽസ് ഓഫ് എബോ 20 degree ലാറ്റിറ്റ്യൂഡ്. ബട്ട് ദ ഫോമർ ഈസ് 20 degree നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആൻഡ് ദ ലൈറ്റർ ഈസ് 20 degree സൗത്ത് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പം മഹാരാഷ്ട്രയിലുള്ളൊരു സ്ഥലമാണ് ചന്ദ്രാപൂർ, അതുപോലെ തന്നെ ബ്രസീലിലുള്ള സ്ഥലമാണ് ബെലോ ഹൊറിസോണ്ടെ. ഓക്കെ, ഈ രണ്ട് സ്ഥലവും 20 degree ആണ്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഒരു ആൾ, അതായത് ചന്ദ്രാപൂരിലെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർത്തിലോട്ടാണ്, ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലോട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 20 degree എൻ എന്ന് അല്ലേ. അതുപോലെ തന്നെ ബെലോ ഹൊറിസോണ്ടെ 20 degree ലാറ്റിറ്റ്യൂഡാണ് നമുക്കറിയാം, പക്ഷേ അത് സൗത്തിലോട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 20 degree എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് 20 degree നോർത്തും 20 degree സൗത്തും. ഓക്കെ, എന്തിനാണ് ഈ രണ്ട് ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? നോർത്തിലോട്ടും സൗത്തിലോട്ടും ഇങ്ങനെ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എൻ അല്ലെ എസ് എന്നുള്ള ടേംസ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. വി ദേർഫോർ സേ ദാറ്റ് ചന്ദ്രാപൂർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് 20 degree എൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ബെലോ ഹൊറിസോണ്ടി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് 20 degree എസ് ലാറ്റിറ്റ്യൂഡ്. വി സീ ഇൻ ഫിഗർ 2.2 ദാറ്റ് ആസ് വി മൂവ് അവേ ഫ്രം ദ ഇക്വേറ്റർ ദ സൈസ് ഓഫ് ദ പാലസ് ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ഡിക്രീസസ്. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രാപൂരിനെ നമ്മൾ 20 degree എൻ എന്നും ബെലോ ഹൊറിസോണ്ടി നമ്മൾ 20 degree എസ് എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫിഗർ 2.2, അതിൽ ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്ററും ലാറ്റിറ്റ്യൂഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പം ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ സൈസ് ഇക്വേറ്ററിൽ നിന്ന് നീങ്ങും തോറും കുറയുകയാണ് അല്ലേ. പോൾസിലോട്ട് എത്തുമ്പോഴത്തേക്കിന് അത് വല്ലാണ്ട് അങ്ങ് ചെറുതാവുകയാണ് ആ സർക്കിളിൻ്റെ സൈസ്, കണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ. അപ്പം ഇക്വേറ്ററിൽ നിന്ന് രണ്ട് പോൾസിലോട്ടും, ഇപ്പം നോർത്ത് പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗത്ത് പോൾ ആയിക്കോട്ടെ, അങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ പാടൊന്നുമില്ല, കുറച്ച് ടേംസ്, ഗ്ലോബ് എന്താണെന്നും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്സ്, ഇക്വേറ്റർ, സൗത്ത് പോൾ, നോർത്ത് പോൾ, ആക്സിസ് ഇങ്ങനത്തെ കുറേ വേർഡ്സൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, വളരെ ഈസിയാണ്. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അല്ലാണ്ട് 90 degree, 360 degree അന്നൊന്നും കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് എളുപ്പമാണ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വീഡിയോ നന്നായിട്ട് കാണുക. ഇനി മനസ്സിലാവാണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് ഈ പോർഷൻ ഒന്ന് വായിക്കുക, ബാക്കി പോർഷൻ നമുക്ക് നാളെ എടുക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക.